യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കുറ്റക്കാരായി മാറുന്ന ഒരു സംഭവം കൂടിയാണിത്. നമ്മുടെ പോലീസ് അല്ലെങ്കിൽ ലഹരിവിരുദ്ധ നടപടികൾക്ക് നേതൃത്വം നൽകേണ്ട എക്സൈസ്, ഒരു നാടിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട തദ്ദേശ സ്ഥാപനങ്ങൾ, അവിടുത്തെ സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പ്രവർത്തകർ, യുവജന സംഘടനകൾ, അങ്ങനെ എത്രയോ സംഘടനകളും വ്യക്തികളുമൊക്കെ കൂട്ടം കൂട്ടമായി നമ്മുടെ നാട്ടിൽ ഓരോരോ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷേ അവരാരും തന്നെ ഒരു കൂട്ടായ പ്രവർത്തനം ഈ ലഹരി മാഫിയക്കെതിരെ ഉണ്ടാകുന്നുണ്ടോ എന്ന സംശയം അതുതന്നെയാണ് ഈ ഓരോ സംഭവങ്ങളും. ഇതൊന്നും ആദ്യ സംഭവമല്ല എന്ന് പ്രേക്ഷകർക്കും അറിയാം. ഓരോ സംഭവം കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന പ്രതികരണങ്ങളിലേക്ക്. അതാണല്ലോ എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മൾ തൊട്ടടുത്തുള്ള ആളുകളായാലും എല്ലാവരെയും നമുക്കൊരു പേടി, ഉള്ളിലൊരു നീറലോടുകൂടി അത് കാണാൻ പറ്റില്ല. ഞാനിപ്പോൾ വന്ന വഴിക്ക് കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞാണ്, നമ്മൾ അറിയാൻ പാടില്ലാത്ത ആരെന്ത് എന്നാലും മേടിക്കരുത്, അല്ലാണ്ട് നമ്മൾ മിഠായി ആയാലും ആരെയും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേടിക്കരുതെന്നുള്ളൊരു കാര്യം ഇപ്പോൾ പറഞ്ഞിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് കാണിച്ചുതരാം, സംഭവമുണ്ട്, ഇങ്ങനെ കൊച്ചിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്തതാണ്, കഴുത്ത് മുറുക്കി കൊന്നതാണ്. അപ്പോൾ ഒരു കാരണവശാലും ആരെങ്കിലും എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിലും മേടിക്കരുത്, അതാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താ പറയുക, നമ്മുടെ നാട്ടിലിങ്ങനെ ഒരു ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇത്ര 40 വയസ്സായിട്ടും ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം കാണുന്നത് തന്നെ. അതിൻ്റെ ഒരു നടക്കത്തിലാണ് നമുക്ക് ആ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അത് രക്ഷിക്കാൻ കഴിഞ്ഞില്ല, അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ആർക്കും നഷ്ടപ്പെട്ടാൽ പിന്നെ എന്താ സംഭവിക്കണെന്നുള്ളത് അറിയാൻ കുറേ സമയം എടുക്കില്ലേ? എന്തെങ്കിലും ആയിക്കഴിഞ്ഞ ശേഷമായിരിക്കും നമ്മളറിയാം. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും സൂക്ഷിക്കുക. നാട്ടുകാരോട് മൊത്തത്തിൽ പറയാനുള്ളതാണ് എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു കുഞ്ഞു കുട്ടിയുള്ളോ? ഒരു പെൺകുട്ടി കൂടിയാണ്. തീർച്ചയായിട്ടും അരുൺ, ഒരു കാര്യം, നമ്മൾ സാധാരണ അല്ലേ ഇങ്ങനൊരു കുഞ്ഞുമായി ഒരു പക്ഷേ ഇത്തരം വാർത്തകൾ തന്നെ കുഞ്ഞിനെ കാണിക്കാതിരിക്കുക ആളുകൾ ശ്രമിക്കാറുണ്ട്, കാരണം കുഞ്ഞുങ്ങൾക്ക് ഭയം വരരുതരുത് എന്ന്. പക്ഷേ ഇപ്പോൾ കുഞ്ഞുങ്ങളെ പോലും ഈ വാർത്തകൾ കാണിക്കണം, ഇതൊക്കെ നടക്കുന്നുവെന്ന് ഈ കുഞ്ഞു മനസ്സിലേ തന്നെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഓരോ അച്ഛനും അമ്മയും വന്നു ചേർന്നിട്ടുണ്ടല്ലേ. തീർച്ചയായിട്ടും അതാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ മോളെ ഒരു കാര്യം കാണിച്ചു തരാം, മോൾ വാ എന്നുള്ള ആ കുട്ടി എടുത്തുകൊണ്ട് വരികയാണ്. അതൊരു ദുരവസ്ഥയാണ് ഏത് അച്ഛനെയും ഏത് രക്ഷകർത്താക്കളെയും സംബന്ധിച്ച്. എന്നിട്ട് ആ കുട്ടിയോട് പറയുന്നു, മോളെ ഒരാളും എന്തെങ്കിലും തന്നാൽ, മുട്ടായോ എന്ത് തന്നാലും വാങ്ങരുത്. അതൊരു പാഠമാക്കി ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഉറപ്പിക്കുകയാണ്. കാരണം ഇന്ന് കേരളത്തിൽ മാത്രമല്ല, ഇതിപ്പോൾ കേരളത്തിലെ ആലുവയിൽ നടന്നൊരു സംഭവമാണെങ്കിലും ഇന്ത്യ ഒട്ടാകെയുള്ള ആളുകളുടെ നോവായി മാറിയിട്ടുണ്ട്. അവരുടെ മനസ്സിലൊരു ഭീതി കോരിയിട്ടിട്ടുണ്ട്. ആ ഭീതിയിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ കുട്ടികളോട്, രക്ഷകർത്താക്കൾ സ്വന്തം മക്കളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇനി ആ കുട്ടിയുടെ, ഈ പിഞ്ചു കുട്ടിയുടെ മനസ്സിലും ഈ ഒരു സംഭവം മറയാതെ ഉണ്ടാകും. ആ കുട്ടിക്ക് മറ്റു മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കട്ടെ. കാരണം കുട്ടിക്കാലത്തൊക്കെ ഇത്തരം സംഭവങ്ങൾ കാണുക, അറിയുക എന്നൊക്കെ പറയുന്നത് മാനസികമായിട്ട് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. പക്ഷേ ഇതൊരു പാഠമായി തന്നെ ഉൾക്കൊള്ളണം. അതുകൊണ്ടാണ് ആ അച്ഛൻ ആ കുട്ടിയും കൊണ്ട് ഇവിടെ വന്ന് ആ പറയുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ എൻ്റെ മോളോട് പറഞ്ഞു, ആരെന്ത് തന്നാലും വാങ്ങരുത്, വാങ്ങിയാലുള്ള ഫലമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് എന്ന്. അദ്ദേഹത്തിന് നമ്മൾ സംസാരിച്ച വ്യക്തിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. അപ്പോൾ എത്രത്തോളം ആ മനുഷ്യൻ്റെ മനസ്സ് വ്രണപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാവും. ആ വേദനയൊന്നും ഒരിക്കലും നമ്മളിങ്ങനെ വാക്കുകൾ കൊണ്ട് കൂടെ പറഞ്ഞ് കൊടുക്കേണ്ട കാര്യമില്ല. ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴും അതോടൊപ്പം തന്നെ അവരുടെ വാക്കുകൾ കേൾക്കുമ്പോഴും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകളുടെയും മനസ്സിലുള്ള വേദനയാണ് പ്രകടമാകുന്നത്. എന്തായാലും ഈ ഒരു പകൽ ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അതിൽ